വാക്കുകളുടെ മറുകര മൂന്നാം ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത്. ആൾക്കൂട്ടം, അഭയാർത്ഥികൾ, ഗോവർദ്ധൻ്റെ യാത്രകൾ തുടങ്ങി ആനന്ദിൻ്റെ മറ്റു കൃതികളെപ്പോലെ തന്നെ സാമൂഹ്യ വിഷയത്തെ വിശകലനം ചെയ്യുന്നതാണ് ഈ നോവൽ. ഈ നോവലിൻ്റെ കഥാപരിസരം ഒരു മരുഭൂമിയും മരുഭൂമിയിലെ ഒരു കോട്ടയുമാണ്. രംഭാഗട്ട് എന്ന് പറയുന്ന ഒരു കോട്ട. ആ കോട്ടയിൽ ആയുധം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ കേന്ദ്രം, സൈന്യത്തിൻ്റെ ഒരു രഹസ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നു. ആ രഹസ്യ കേന്ദ്രത്തിൽ ലേബർ ഓഫീസറായി ജോലി ചെയ്യുന്ന കുന്ദനിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. പ്രത്യേകിച്ചൊരു കഥ പറയാനില്ല ഈ നോവലിൽ. കഥയേക്കാൾ ഉപരി നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളെ അതിൽ വിമർശനപരമായി കൈകാര്യം ചെയ്യുകയാണ് നോവലിസ്റ്റ് ഈ എഴുത്തിലൂടെ, ഈ നോവലിലൂടെ ചെയ്യുന്നത്. ഇതിന് സമാനമായി പല കൃതികളും നമ്മുടെ ലോകത്തെ ലോകസാഹിത്യത്തിൽ കാണാൻ കഴിയും. എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെയുള്ള, വ്യവസ്ഥിതിക്കെതിരെയുള്ള വിമർശനം, അത് ശക്തമായ ഭാഷയിൽ ഭരണകൂടങ്ങൾ അതിൻ്റെ ജനതയോട് കാണിക്കുന്ന ക്രൂരമായ ഇടപെടലുകളെ സംബന്ധിച്ച് ഉള്ള ധാരാളം എഴുത്തുകൾ നമ്മുടെ ലോകസാഹിത്യത്തിൽ തന്നെ ഉണ്ട്. ജോർജ് ഓർവെലിൻ്റെ 1984 നമുക്ക് മറക്കാൻ കഴിയില്ല. എങ്ങനെ ഒരു ഭരണകൂടം അതിൻ്റെ ജനതയെ നിർദാക്ഷിണ്യം പെരുമാറുന്നു എന്നുള്ളത് ആ നോവലിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ഇരയാക്കപ്പെടുന്ന മനുഷ്യർ, വേട്ടയാടാൻ നിൽക്കുന്ന ഭരണകൂടം, ഇതെല്ലാം ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1989 ആണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് പ്രസിദ്ധീകരിക്കുന്നത്. 1993 വയലാർ അവാർഡ് ലഭിക്കുന്നു. 30 കൊല്ലത്തെ എഴുത്തിന് ശേഷം, 30 കൊല്ലത്തെ കാലത്തിന് ശേഷവും ആ നോവലിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഇന്നത്തെ സംഭവവികാസങ്ങൾ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിലിട്ടറി ക്യാമ്പിനകത്ത്, മിലിട്ടറി ക്യാമ്പെന്ന് പറയാനേ കഴിയുള്ളൂ, അത്തരം ഒരു രഹസ്യ സങ്കേതത്തിനകത്ത് നടക്കുന്ന, അവിടെ അടയ്ക്കപ്പെടുന്ന, തടവിലാക്കപ്പെടുന്ന, അവിടുത്തെ ലേബർ ക്യാമ്പുമായി ബന്ധപ്പെട്ട് തടവിലാക്കപ്പെടുന്ന തടവ് പുള്ളികളുടെയും ആ ക്യാമ്പിൽ പണിയെടുപ്പിക്കുന്ന, അതിനു ചുറ്റുമുള്ള കോട്ടയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമീണരുടെയും, പുരുഷന്മാരായ ഗ്രാമീണരുടെയും അവരുടെ ജീവിതം, ആ കോട്ടയ്ക്കകത്തുള്ള ലേബർ ക്യാമ്പിനകത്തുള്ള ജീവിതമാണ് ഈ ഈ ഈ പുസ്തകത്തിനകത്ത് വിവരിക്കുന്നത്. അവരുടെ ജീവിതം മാത്രമല്ല, ഭരണകൂടം ജനങ്ങളോട് കാണിക്കുന്ന അതിനിന്ദ്യവും ക്രൂരവുമായ ഇടപെടലുകളെ എങ്ങനെ അടിമകളാക്കി ഭരണകൂടത്തിന് അവരുടെ നിലനിൽപ്പ് സാധൂകരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ ഈ നോവലിൽ പറയുന്നുണ്ട്. വലിയ സംവേദനക്ഷമത ഉള്ള നോവലെന്ന് പറയാൻ കഴിയില്ല. ഒരു അക്കാദമിക് താല്പര്യത്തോടു കൂടി വായിച്ചാൽ മാത്രമേ ഈ നോവൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. ഞാൻ തന്നെ 1990 എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഈ പുസ്തകം വായിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും 2000 മറ്റൊരവസരത്തിൽ ഒരു പുനർവായനയ്ക്ക് എടുത്തിരുന്നു. ഇത് മൂന്നാം വായനയാണ്. ഇപ്പോൾ 2021 മൂന്നാം വായനയ്ക്ക് എടുത്തിരിക്കുകയാണ്. ഓരോ കാലത്തും ഈ പുസ്തകത്തിൻ്റെ ഓരോ തലങ്ങളും പല വിധത്തിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുകയാണ്. ഓരോ വായനയും വ്യത്യസ്ത അനുഭവങ്ങളായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ, ഈ എഴുത്തിൻ്റെ, ആനന്ദിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേക ഒരു ശൈലി നമുക്കറിയാം. ആനന്ദ് ഒരിക്കലും ഒരു വായനക്കാരനെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതുന്നതല്ല, പക്ഷേ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പൂർണ്ണമായും വരുന്നത്. ഇവിടെ കുന്ദനാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. കുന്ദൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ലേബർ ഓഫീസറാണ്. ഈ ക്യാമ്പിനകത്തുള്ള, ലേബർ ക്യാമ്പിനകത്തുള്ള ലേബർ ഓഫീസർ. അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന തടവ് പുള്ളികളെ അവരുടെ ഉയരവും പൊക്കവും ഭാരവും തിട്ടപ്പെടുത്തി ലിസ്റ്റിൽ ഉള്ള വ്യക്തിയാണോ എൻ്റെ മുന്നിൽ വന്നത് എന്ന് പരിശോധിച്ച് ആ ക്യാമ്പിലേക്ക് ജോലിക്ക് എടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അതുപോലെ തന്നെ ആ ഗ്രാമത്തിലുള്ള തൊഴിലാളികളെ, പുരുഷന്മാരായ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യും അദ്ദേഹത്തിൻ്റെ പണിയാണ്. ഇവിടെ ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പശുപതി സിംഗ് എന്നൊരു തടവുകാരൻ വരുന്നു. പശുപതി സിംഗിൻ്റെ ഉയരവും വണ്ണവും ഭാരവും അളന്ന് അദ്ദേഹം ഉറക്കെ വായിക്കുന്നു. പക്ഷേ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് പശുപതി സിംഗുമായി ഒരു സാമ്യവുമില്ല.
പശുപതി സിംഗ് അല്ല മുന്നിൽ തടവുകാരനായി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കുന്ദൻ ബോധ്യപ്പെടുന്നു. കുന്ദൻ ഉടൻ തന്നെ കൊണ്ടുവന്ന ജയിലറോട് പറയുന്നു, ഇദ്ദേഹത്തിന് മടക്കി കൊണ്ടുപോകും, ഇദ്ദേഹം പശുപതി സിംഗ് അല്ല എന്ന് പറയുന്നു. പശുപതി സിംഗ് ആണ്, ഇത് ഇദ്ദേഹത്തിന് മടക്കി കൊണ്ടുപോകാൻ കഴിയില്ല, മടക്കി കൊണ്ടുപോയാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും എന്ന് കൊണ്ടുവന്ന ജയിലർ കുന്ദനെ ധരിപ്പിക്കുന്നു. കുന്ദൻ വല്ലാതെ വിവശനാകുന്നു. ആ സന്ദർഭത്തിൽ മറ്റൊന്നും നിവർത്തിയില്ല. കുന്ദൻ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാതെ തന്നെ ആ ക്യാമ്പിൽ രണ്ട് ദിവസം തങ്ങാൻ ആവശ്യപ്പെടുന്നു. രണ്ട് ദിവസം കഴിഞ്ഞ് ക്യാമ്പ് സന്ദർശന വേളയിൽ കുന്ദൻ ഈ പശുപതി സിംഗിനെ കാണുകയാണ്. പശുപതി സിംഗ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ഞാൻ പശുപതി സിംഗ് അല്ല, സുലൈമാനാണ്, എന്നെ മടക്കി അയക്കരുത്, എന്നെ മടക്കി അയച്ചാൽ എൻ്റെ കുടുംബം ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇതൊരു വലിയ, നമുക്ക് തന്നെ വലിയ സംത്രാസം ഉണ്ടാക്കുന്ന ഒരു രംഗമാണ്. ആ രംഗത്തിൽ സുലൈമാൻ അനുഭവിക്കുന്ന ഒരു മാനസിക വ്യഥയുണ്ട്. തന്നെ തിരികെ അയച്ചാൽ, മറ്റാർക്കോ വേണ്ടി തടവുളിയായി വന്ന താൻ അവിടെ വധിക്കപ്പെടുമെന്നൊരു ഭയം അദ്ദേഹത്തിന് ഉള്ളതായി പിന്നീട് നമുക്ക് ആ നോവലിൽ കൂടെ ബോധ്യപ്പെടുന്നു. പലതരത്തിൽ അങ്ങനെ അത്തരത്തിലുള്ള സംഘർഷങ്ങളാണ് ആ ജയിലായി കഴിയുന്ന ലേബർ ക്യാമ്പിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ പീഡിപ്പിക്കുന്നതിൻ്റെ വലിയ കഥകൾ. എനിക്ക് ആ ക്യാമ്പിൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ച് ആനന്ദ് പറഞ്ഞത്, ആനന്ദിൻ്റെ ആ നമ്മുടെ എഴുത്തിൽ പറഞ്ഞ കുറച്ച് വരി ഒന്ന് വായിക്കാം. മുപ്പതോ നാൽപ്പതോ പേരുണ്ടായിരുന്നു അവർ. പതുക്കെ പതുക്കെ യാന്ത്രികമായി ചലിച്ചിരുന്ന അവർ പിരമിഡുകൾ പണിയുന്ന അടിമകളെ പണ്ടൊരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഓർമ്മിച്ചു. ചിത്രത്തിൽ ചാട്ടവാറുമായി അവരുടെ പിന്നാലെ നിന്നിരുന്ന കിങ്കരന്മാർ ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഈജിപ്തുകാർ അടിമകൾക്ക് കൊടുത്തിരുന്ന ജീവിക്കുന്ന മരിച്ചവർ എന്ന പേര് ഈ മനുഷ്യർക്കും ബാധകമാണെന്ന് തോന്നി കുന്ദന്. മെസോപൊട്ടോമിയക്കാർ അവരെ വിശേഷിപ്പിച്ചിരുന്ന കണ്ണുകൊളിയർത്തി നോക്കാത്തവർ എന്ന വിശേഷണവും അവർക്ക് യോജിച്ചു. അവരെ കാണിക്കുന്ന ഒരു ചിത്രവും കൂടാതെ തന്നെ. എന്നിട്ടും കുന്ദന് അവരെ അടിമകളെന്ന് വിശേഷിപ്പിക്കാൻ തോന്നിയില്ല. അവർ തടവുകാരായിരുന്നു. അടിമകളും തടവുകാരും വ്യത്യസ്തരാണ്. മനുഷ്യജീവിയുടെ അധപ്പതനത്തിൻ്റെ സ്കെയിലിൽ അടിമകളാണോ തടവുകാരാണോ ഏറ്റവും അടിയിൽ നിൽക്കുന്നത് എന്ന ഒരു പ്രശ്നവുമായി അയാൾ ഇത്തിരി നേരം തർക്കിച്ചു നിന്നു. ഈ വരികളിൽ തന്നെ ഉണ്ട് ആ ക്യാമ്പിൻ്റെ ദുരവസ്ഥ. ആ ക്യാമ്പിൽ വരുന്നവരാരും തിരിച്ചു പോകുന്നില്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ് ക്യാമ്പിൽ എത്തുന്നത് എന്ന് പിന്നീടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ ക്യാമ്പിലെ രഹസ്യം പുറത്തു പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ പലവിധ രോഗങ്ങളാൽ അല്ലെങ്കിൽ പലവിധ ഇടപാടുകളാൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. പലരും മരിക്കുന്നുവെന്ന് വെളിയിൽ വരുന്നു, പക്ഷേ എല്ലാവരും കൊല്ലപ്പെടുന്നു. അവരുടെ ശവശരീരം പോലും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. ബന്ധുക്കളില്ല എന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് അവരെ കുന്നിൻ ചെരുവിൽ കൊണ്ട് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഈ തടവുകാർക്ക് മാത്രമല്ല ഈ ശിക്ഷ ലഭിക്കുന്നത്. അവിടെ ദാരിദ്ര്യം കൊണ്ട്, കൊടിയ ദാരിദ്ര്യം കൊണ്ട് ജീവിക്കാൻ വരുന്ന ആ ഗ്രാമത്തിലെ പുരുഷന്മാരും ഇതേ വേദന അനുഭവിക്കുന്നു. അവരവിടെ മരുഭൂമിയാണ്. അവിടെ വെള്ളവും ഇല്ലാത്ത അവസ്ഥയിൽ, ഭക്ഷണം ലഭിക്കാൻ ഇല്ലാത്ത അവസ്ഥയിൽ, കന്നുകാലി വളർത്താൻ നിർവാഹമില്ലാത്ത അവസ്ഥയിൽ അവരുടെ കുടുംബത്തിനെ പോറ്റുന്നതിന് വേണ്ടി തുച്ഛമായ തുകയ്ക്ക് ആ ക്യാമ്പിലേക്ക് ജോലിക്ക് വരികയാണ്. അവരും പലവിധ രോഗങ്ങളാൽ മരിക്കുകയാണ്. അവരാരും തിരികെ നാട്ടിലേക്ക് എത്തുന്നില്ല. കുന്ദൻ്റെ തന്നെ അനുഭവത്തിൽ ഒരു ഫോല എന്നൊരു കഥാപാത്രം ഇതിനകത്ത് വരുന്നുണ്ട്. കുന്ദൻ്റെ അനുഭവത്തിൽ അത് പറയുകയാണ്. കുന്ദൻ്റെ ആത്മകഥമാണ് ഈ നോവലിലുടനീളം ആത്മകഥമായിട്ടാണ് ഈ നോവൽ വികസിക്കുന്നത് തന്നെ. ഫോല യഥാർത്ഥത്തിൽ അവിടുത്തെ ഇതുപോലൊരു ഒരു ഗ്രാമവാസിയാണ്. ഫോല ഒരു ദിവസം ക്യാമ്പിൽ പണിക്ക് വന്ന ഫോല അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഫോലയെ കണ്ടെത്താൻ കുന്ദനാണ് നിയോഗിക്കപ്പെടുന്നത്. കുന്ദൻ ഫോലയെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് ചെല്ലുന്നു. ഗ്രാമത്തിലേക്ക് ചെന്ന് ഫോലയെ അദ്ദേഹം തിരികെ പിടിച്ചുകൊണ്ടുവരുന്നു. തിരികെ പിടിച്ചുകൊണ്ടുവന്ന് വീണ്ടും ക്യാമ്പിലേക്ക് അടയ്ക്കുന്നു. പിറ്റേ ദിവസമാണ് കുന്ദന് മനസ്സിലാവുന്നത് തൻ്റെ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന സ്ത്രീയുടെ ഭർത്താവാണ് ഫോല എന്ന്. ആ സ്ത്രീ പറയുന്നു, സാർ, നമ്മുടെ നാട്ടിൽ നിന്നും ആരും ക്യാമ്പിലേക്ക് പോയാൽ തിരികെ വരാറില്ല, എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണം എന്ന് പറയുന്നു. സുലൈമാനും മരിക്കുന്നു. അവിടെയുള്ള തടവുപുള്ളികളാകെ ഒന്നൊന്നായി ന്യൂമോണിയ എന്ന് പറയുന്ന ന്യൂമോണിയ പിടിപെട്ട് മരിക്കുന്നതായിട്ടാണ് റെക്കോർഡുകൾ കാണുന്നത്. അവസാനം അവിടെ ക്യാമ്പിനകത്തൊരു ലഹള ഉണ്ടാകുന്നു. ലഹളെ അടിച്ചമർത്തുന്ന ക്രൂരമായ അടിച്ചമർത്തൽ, ചവിട്ടിയും ഇടിച്ചും വെടിവെച്ചും കൊന്ന് ആ ലഹളയിൽ പങ്കെടുക്കുന്ന ക്യാമ്പിലെ തൊഴിലാളികളെ ഒന്നൊന്നായി ഭരണകൂടം കൊല്ലുകയാണ്. അത്തരത്തിൽ വളരെ നിഷ്ഠൂരമായി ആ ക്യാമ്പിനകത്തുള്ള ജീവിതത്തെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരിക്കലും സത്യമാണെന്ന് വിചാരിക്കാൻ കഴിയില്ല. പക്ഷേ
ഭരണകൂടങ്ങൾ ഇത്തരം തടവുകാരോട് കാണിക്കുന്ന നീതികേടിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ധാരാളം ചർച്ചകൾ നടക്കുന്നു. 30 കൊല്ലം മുമ്പ് എഴുതിയ പുസ്തകമാണെങ്കിലും പുസ്തകത്തിൻ്റെ കാലഗതിയെ സംബന്ധിച്ച് ഒരു ചെറിയ എത്തിനോട്ടം നടത്തിയാൽ നമുക്ക് എഴുത്തിൽ നിന്ന് മനസ്സിലാവുന്നത് 1970കൾക്ക് മുമ്പ് നടന്ന അല്ലെങ്കിൽ അന്ന് നടന്നേക്കാവുന്ന സംഭവങ്ങളെ സംബന്ധിച്ചാണ് കുന്ദൻ ഈ രചനയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് തോന്നും ഒരു ഭാഗത്ത് അത്തരത്തിലൊരു ബോധ്യപ്പെടാൻ തോന്നും. ഇപ്പോൾ നോക്കൂ, 30-40 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ നോക്കൂ. തടവുകൂടികൾ അനുഭവിക്കുന്ന വേദനയെ സംബന്ധിച്ച്, ഭരണകൂടം അവരിൽ മേലേൽപ്പിക്കുന്ന പീഡനങ്ങളെ സംബന്ധിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ. സ്റ്റാൻ സ്വാമി നമ്മുടെ മുന്നിലെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം മരിച്ചത് പാർക്കിൻസൺ രോഗം വന്ന ഒരു സാധാ മനുഷ്യനാണ് പിന്നെ സ്റ്റാൻ സ്വാമി. അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയിലിലടക്കുന്നത്. ആ അദ്ദേഹത്തിന് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ, പാർക്കിൻസൺ രോഗമുള്ളതുകൊണ്ട് ഒരു സ്ട്രാ അദ്ദേഹം ചോദിക്കുന്നു, സ്ട്രാ പോലും ഭരണകൂടം കൊടുക്കുന്നില്ല. വളരെ നിഷ്ഠൂരമായി യഥാർത്ഥത്തിൽ മരിക്കുകയല്ല കൊല ചെയ്യപ്പെടുകയായിരുന്നു സ്റ്റാൻ സ്വാമി നമ്മുടെ ഇന്നത്തെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട്. അപ്പം ഇത്തരത്തിൽ ധാരാളം വിഷയങ്ങൾ, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഓർമ്മയുണ്ടാകും, ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരു ഭരണാധികാരി ഹിറ്റ്ലർ അവിടുത്തെ തടവുപുള്ളികളെ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തടവുപുള്ളികളല്ല സാധാരണ മനുഷ്യരാണ് തടവുപുള്ളികളാക്കപ്പെടുകയാണ്. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ കുറ്റം ചെയ്തിട്ടില്ലയോ നിരപരാധികളാണോ എന്ന് വ്യക്തമല്ല. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അവരനുഭവിക്കുന്ന പീഡനങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഒരിക്കലും ഒരു അയഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ ഭാവന കൊണ്ട് മാത്രം നിർമ്മിച്ചതാണെന്ന് കരുതാൻ കഴിയില്ല. ഒരു സമയത്ത് നമുക്ക് യാഥാർത്ഥ്യമായി തോന്നും. ഇവിടെ സുലൈമാൻ, നേരത്തെ പറഞ്ഞ സുലൈമാനും മരിക്കുകയാണ്. പശുപതി സിംഗിന് പകരം വന്ന, പശുപതി സിംഗ് എന്ന തടവുകാരന് പകരം ഈ ലേബർ ക്യാമ്പിലെത്തുന്ന സുലൈമാൻ സ്വന്തം കുടുംബത്തിൻ്റെ ദാരിദ്ര്യം അകറ്റുന്നതിന് വേണ്ടി മറ്റൊരാളുടെ തടവുശേഷി അനുഭവിക്കുവാൻ വേണ്ടി വരുന്ന പശുപതി സുലൈമാനും മരിക്കുകയാണ്. സുലൈമാന് ലഭിക്കേണ്ട ശിക്ഷ യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ട പശുപതി സിംഗ് എന്ന് പറയുന്ന മറ്റൊരു അധികാര സ്ഥാപനത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയാണ്. അതിനിടയിലാണ് പശുപതി സിംഗ് വധിക്കപ്പെട്ടതായി അറിയുന്നത്. പശുപതി സിംഗിനെ വധിക്കുന്നതോ അമല എന്ന് പറയുന്നൊരു സ്ത്രീ. അമല ഇതിനകത്തൊരു കഥാപാത്രമാണ്. അമല യഥാർത്ഥത്തിൽ ക്യാമ്പിലെ മറ്റൊരു ജയിലറായ യോഗേശ്വരൻ്റെ ഭാര്യയാണ്. അങ്ങനെ വളരെ സങ്കീർണമായ ചില ബന്ധങ്ങൾ ഈ നോവലിനകത്ത് നമുക്ക് കാണാം. റൂത്ത് എന്നൊരു കഥാപാത്രമുണ്ട്. റൂത്ത് ഒരു മാധ്യമ പ്രവർത്തകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ചെയ്തികളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ ഒരു നിയോഗിച്ച ഒരു പത്രപ്രവർത്തക. പക്ഷേ അവർക്കൊന്നും കഴിയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കുന്ദനുമായി സമാഗമം നടത്തുന്നു. കുന്ദൻ്റെ അല്പമെങ്കിലും കുന്ദൻ ഈ നോവലിനകത്ത് സന്തോഷിക്കുന്നതായി കാണുന്നത് യഥാർത്ഥത്തിൽ റൂത്ത് വരുമ്പോഴാണ്. കുന്ദൻ തന്നെ നമുക്കറിയാം, കുന്ദൻ യഥാർത്ഥത്തിൽ ഒരു ലേബർ ഓഫീസറാണെങ്കിൽ തന്നെയും അദ്ദേഹം ഈ തടവുപുള്ളികളുമായി താതാമ്യം പ്രാപിക്കുകയാണ്. ലേബർ ക്യാമ്പിലെ തൊഴിലാളികളുമായി താതാമ്യം പ്രാപിക്കുകയാണ്. അവരുടെ വേദന സ്വയം വേദനയായി ഉൾക്കൊള്ളുകയാണ്. അവരുടെ വേദനയ്ക്ക് പരിഹാരം കാണാൻ അതിനെതിരെയുള്ളൊരു പോരാട്ടമായി അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റുകയാണ്. സുലൈമാൻ മരിച്ചതിന് ശേഷം സുലൈമാൻ്റെ മരണവിവരം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അറിയിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട്. മരുഭൂമിയിലൂടെയുള്ളൊരു യാത്ര, വിശന്നു വലയുന്ന മനുഷ്യർ എങ്ങനെയാണ് അവിടെ ജീവിതം കൊണ്ടെത്തിക്കുന്നത് നമ്മൾ ഈ നോവലിലൂടെ വായിക്കുമ്പോൾ നമ്മൾ കണ്ണു നനഞ്ഞു പോകും. അവിടുത്തെ സ്ത്രീകൾ വേശ്യാവൃത്തി ചെയ്യുകയാണ്. അത് വായിക്കുമ്പോൾ വലിയ നമുക്ക് തന്നെ വായന, ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെ ആ ആനന്ദ് ആ വരികൾ പറയുന്ന അടുത്ത് നിന്ന് നമുക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് ഞാനതൊന്ന് വായിക്കാം. അങ്ങിങ്ങ് ചില സ്ത്രീകൾ ചുരുണ്ടുകൂടിയിരിക്കുന്നു. അവരാരും സ്വഭാവേന വേശ്യകളാണെന്ന് തോന്നിയില്ല. നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളാണ് അവരെ ഈ വഴിയിലേക്ക് നയിച്ചത്. നാടോടികളായി പെരുവഴിയിലേക്ക് അവരെ ഇറക്കിവിട്ടതും അതുതന്നെ. ഒന്നും മൂന്നുമല്ലാതെ നിൽക്കുന്ന കുന്ദനെ കണ്ട് ഒരു സ്ത്രീ എഴുന്നേറ്റ് വന്നു. അവൾ അടുത്തു വന്നപ്പോൾ കുന്ദൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ തരുവാനായി കൂടുതലുണ്ടെങ്കിൽ ഒരു റൊട്ടി എനിക്ക് തരുമോ? കുന്ദൻ അദ്ദേഹം പോയ യാത്ര ചെയ്തിരുന്ന ബസ് വാഹനം വഴിയിൽ കിടക്കുകയും പിന്നെ ഇറങ്ങി നടക്കാൻ തയ്യാറാവുകയും ചെയ്തു. നടന്നപ്പോൾ ഒരു ലോറി, ഒരു ട്രക്ക് ഡ്രൈവർ അദ്ദേഹത്തെ സഹായിക്കുന്നു. ആ ട്രക്ക് ഡ്രൈവർ വിശ്രമിക്കാൻ എത്തിയ സ്ഥലത്തുള്ള അനുഭവങ്ങളാണ് ഈ പാരഗ്രാഫുകളിൽ പറയുന്നത്. അത് പറഞ്ഞപ്പോൾ കുന്ദൻ്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന സ്ത്രീയുടെ ചിത്രം, സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ആരുടെയോ വധശിക്ഷ സ്വന്തം ശിരസിലേറ്റ് നടന്ന ഒരു മനുഷ്യൻ്റെ ഫാരിഞ്ച ഒരു ഇരുമ്പ് കിടറിന് താഴെ ചതഞ്ഞു പൾപ്പായി മാറിയ തലച്ചോറിൽ അവസാനം വരെ ഇരുന്നതും ആ പൽപ്പിലൂടെ മാഞ്ഞു ദ്രവിച്ചു കരിഞ്ഞു മണ്ണായി മാറിയതുമായ ഒരു സ്ത്രീയുടെ ചിത്രമായിരുന്നു. അവിടെ അയാൾ സുലൈമാനെ ഓർക്കുകയാണ്. സുലൈമാൻ പശുപതി സിംഗിന് പകരം തടവറയിൽ തടവിലാക്കപ്പെടുന്ന സുലൈമാൻ മരിക്കുന്ന ഒരു ഗർഡർ വീണാണ്. സുലൈമാൻ അന്വേഷിച്ചുള്ള യാത്രയിൽ ആ കാണുന്ന സ്ത്രീകളെയെല്ലാം സുലൈമാൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുത്തി കാണുവാൻ കുന്ദൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ആ തടവുപുള്ളികളുമായി അദ്ദേഹം അത്രയധികം താതാമ്യം പ്രാപിക്കുന്നു. അവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി കുന്ദൻ മാറ്റുകയാണ്. വലിയ ബിഷപ്പിൻ്റെ വലിയ
ചിത്രങ്ങൾ, വിശപ്പ് എങ്ങനെയാണ് സ്ത്രീകളെ വേശ്യാവൃത്തിയിലേക്ക് നയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, കുടുംബങ്ങൾ കുട്ടികൾ ഉൾപ്പെടെ അനാഥരാക്കപ്പെടുന്ന കഥകൾ ചിത്രങ്ങൾ, അവിടുത്തെ കന്നുകാലികൾ ഉപേക്ഷിക്കുന്നു, കന്നുകാലികളെ ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ, വെള്ളം കൊടുക്കാൻ നിവൃത്തിയില്ല, മരുഭൂമിയാണ്. മഴ ഒരു സീസണിൽ മഴ കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത അന്തരീക്ഷം, ആകെ ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷത്തിലേക്ക് മാറും. അങ്ങനെ അവർ ആ മരുഭൂമിയിൽ കിടന്ന് മരിക്കാതിരിക്കാൻ കന്നുകാലികളെ ഉപേക്ഷിക്കുകയാണ്, സ്വന്തം ഇടങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ്. മരണം ലക്ഷ്യമിട്ട് ആ കന്നുകാലികൾ ആ മരുഭൂമിയിലേക്ക് യാത്രയാവുക, അതൊരു ആചാരമായി മാറുന്നുണ്ട്. മരുഭൂമിയിലെ ജീവിതം എന്തുമാത്രം എന്തുമാത്രം നരകമെന്ന് പറയാൻ കഴിയില്ല. ഒരു തുള്ളി വെള്ളം കിട്ടാതെ, ഒരു തുണ്ട് ഭക്ഷണം കിട്ടാതെ മരിക്കുന്നവരുടെ കഥ ഇന്ത്യയിൽ നിന്നും പല ഭാഗത്തും കാണാം. 1970s ഇത്തരം രാജസ്ഥാനിൽ ഇത്തരം മരുഭൂമികളിൽ ഉണ്ടായിരുന്നിരിക്കാം. അതേ കഥ ഇന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ത്യയുടെ ചരിത്രം അതാണ്, ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന കാഴ്ച അധികാരവർഗം സ്വന്തം ജനതയോട് കാണിക്കുന്ന പീഡനങ്ങളുടെ ഒരു കഥയാണ്. അതിനുശേഷം ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം കുന്തൻ തടവിലാക്കപ്പെടുമെന്ന ഒരു ഘട്ടത്തിലാണ് കുന്തൻ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെട്ട് ഡൽഹിയാണെന്ന് തോന്നുന്നു. ഡൽഹിയെക്കുറിച്ചുള്ള ചില ചിത്രങ്ങളാണ് ആ എഴുത്തിലൂടെ അവസാനം നമുക്ക് ബോധ്യപ്പെടുന്നത്. കുന്തൻ ഡൽഹിയിലെത്തുന്നു. ഡൽഹിയിലെത്തുമ്പോൾ കാണുന്നത് ലഹള സർക്കാർ ഉണ്ടാക്കുകയാണ്, സർക്കാർ സൃഷ്ടിക്കുകയാണ്. ലഹള സൃഷ്ടിക്കുവാൻ വേണ്ടി സർക്കാർ ഉപയോഗിക്കുന്നതോ ഈ തടവ് പുള്ളികളെയാണ്. കുന്തൻ പെട്ടെന്ന് കാണുന്നു സ്വന്തം തടവ് പുള്ളി, സ്വന്തം ലേബർ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഒരു തടവ് പുള്ളി ആ ലഹളയിൽ നേരിട്ട് പങ്കാളികളാവുന്നു. ഒരു പ്രത്യേക സമുദായക്കാരെ വധിക്കുവാനും അവരെ ആട്ടി ഓടിക്കുവാനും ലഹള ഈ തടവ് പുള്ളികളെ സർക്കാർ ഉപയോഗിക്കുന്നു. ഒരു വലിയൊരു പ്ലോട്ട്, ഭരണകൂടവും തടവ് പുള്ളികളെ ഉപയോഗിച്ചുകൊണ്ട്, നിരപരാധികളായ അല്ലെങ്കിൽ അത്തരക്കാർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വലിയ പ്ലോട്ട്, ഭരണകൂടം നടത്തുന്ന ഒരു വലിയ ഗൂഢാലോചന അവിടെ തെളിവാകുന്നു. അവസാനം ഇതൊരു മാധ്യമ പ്രവർത്തകൻ്റെ മുന്നിൽ ചെന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മാധ്യമ പ്രവർത്തകൻ യഥാർത്ഥത്തിൽ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന മാധ്യമ പ്രവർത്തകൻ, ഇന്നത്തെ മാധ്യമ പ്രവർത്തകരെല്ലാം അങ്ങനെയാണ്, അധികാരവർഗത്തോട് ചേർന്ന് നിൽക്കുകയാണല്ലോ മാധ്യമ പ്രവർത്തകൻ, ഇന്നത്തെ മാധ്യമ പ്രവർത്തനം. അത്തരത്തിൽ കുന്തൻ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകൻ കുന്തനെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. കുന്തൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. വീണ്ടും പീഡനങ്ങൾ. കുന്തൻ തടവിലാക്കപ്പെടുന്നു. മുമ്പ് കുന്തൻ ആരെയാണോ നിയന്ത്രിച്ചിരുന്നത്, തടവ് പുള്ളികളെ നിയന്ത്രിച്ചിരുന്നപ്പോൾ ആ കണ്ട കാഴ്ചകളെല്ലാം കുന്തൻ സ്വയം അനുഭവിക്കുകയാണ്. അവിടെ ഒരു വലിയ ഈ കഥ പറയുന്ന ഒരു കഥയുടെ കഥാനായകൻ അനുഭവിക്കുന്ന ഒരു വിഷമം നമുക്കറിയാം. കുന്തൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സുന്ദരമായ ശമ്പളമുണ്ട്, നല്ല ജീവിതമുണ്ട്. പക്ഷെ അയാൾ മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കാണുകയാണ് ഈ നോവലിലൂടെ. അതവസാനം ആ വേദന അയാൾ സ്വയം അനുഭവിക്കുന്നു. ധാരാളം കഥാപാത്രങ്ങൾ, ഒന്നിന് മാത്രമല്ല, സുലൈമാൻ മാത്രമല്ല, പോല മാത്രമല്ല, ഡാനിയൽ, റൂത്ത്, അമല എന്ന് പറയുന്ന പോലെ, സുകുമാരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, സ്വന്തം അനുജനുമായി കുട്ടിക്കാലത്ത് കളിക്കുമ്പോൾ അനിയൻ അറിയാതെ ഒരു കുടുക്കിനകത്ത് പെടുന്നു. അത് സുകുമാരി മൂലമാണെന്ന് വിചാരിച്ചുകൊണ്ട് സുകുമാരി ജീവിതം മൊത്തം നരകതുല്യമായ ഒരു ഭ്രാന്തിയെപ്പോലെ ജീവിക്കുന്നു. പക്ഷേ അവരുടെ മനസ്സിനകത്തുള്ള സ്നേഹം, അതെല്ലാം നമ്മൾ ഈ പുസ്തകത്തിലേക്ക് കാണുന്നു. ഇങ്ങനെ മരുഭൂമികൾ ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു കഥയായി മാത്രം പറഞ്ഞു പോകാൻ കഴിയുന്നതല്ല. നമ്മുടെ ജീവിത സാഹചര്യം, ഇന്നത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ, വ്യവസ്ഥിതികൾ നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ ജനതയോട് കാണിക്കുന്ന അതിക്രൂരമായ ഇടപെടലുകളെ സംബന്ധിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. എല്ലാ നോവലുകളെയും പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായിച്ചു പോകാൻ കഴിയുന്ന ഒരു നോവലല്ല എങ്കിൽ തന്നെയും നമ്മുടെ മുന്നിലെല്ലാം എന്നും നിറഞ്ഞു നിൽക്കുന്ന, വായിച്ചാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറേയധികം ചിത്രങ്ങളും കുറേയധികം ബിംബങ്ങൾ നമ്മുടെ മുന്നിൽ ഈ മരുഭൂമികൾ ഉണ്ടാകുന്നതിലൂടെ ആനന്ദ് നമുക്ക് വരച്ചു കാട്ടിത്തരുന്നു. ആനന്ദിനെ സംബന്ധിച്ച് ഇനിയും ധാരാളം ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ആനന്ദിൻ്റെ ആൾക്കൂട്ടത്തെ സംബന്ധിച്ച്, ഒരു കൂട്ടം മനുഷ്യരുടെ കഥകൾ, അതെല്ലാം വ്യവസ്ഥിതിക്കെതിരെ പോരാടുന്ന, അല്ലെങ്കിൽ ഈ നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നടത്തേണ്ട ഇടപെടലുകളെ സംബന്ധിച്ചുള്ള കൃതികളാണ്. ഒരു വലിയ ദുഃഖം ഈ കൃതികളിലൊക്കെ കൂടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും, ജനത എങ്ങനെയാണ് അടിമകളാക്കപ്പെടുന്നത് എന്നുള്ളത്. നമ്മളെല്ലാം ഭരണകൂടത്തിൻ്റെ അടിമകളാണ്. അതാണ് ഈ പുസ്തകത്തിലൂടെ വീണ്ടും വീണ്ടും ഈ എഴുത്തിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആനന്ദിൻ്റെ ഈ മരുഭൂമികൾ ഉണ്ടാകുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും വായിക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി നമസ്കാരം, നന്ദി.